കൂടുതൽ പ്രവാസി വാർത്തകളും വിശേഷങ്ങളും ഉടൻ അറിയാൻ ഒമാൻ മലയാളീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. മർഹബ ടാക്സിയുടെ നിരക്ക് കുറച്ചു. മൊബൈൽ ആപ്പ് മുഖേന ബുക്ക് ചെയ്യുന്ന ഓൺ ഡിമാൻഡ് സേവനങ്ങൾക്കാണ് നിരക്കിളവ്. വ്യാഴാഴ്ച മുതൽ നിരക്കിളവ് നിലവിൽ വന്നതായി മർഹബ ടാക്സി അറിയിച്ചു. ഇതുപ്രകാരം 800 പൈസയാണ് കുറഞ്ഞ നിരക്ക്. വാഹനത്തിൽ കയറുമ്പോൾ ഈ നിരക്കിലാണ് മീറ്റർ പ്രവർത്തിച്ചു തുടങ്ങുക. പിന്നീടുള്ള ഓരോ കിലോമീറ്ററിനും 150 പൈസ വീതം നൽകണം. രാത്രിയും സമാനമായ നിരക്കായിരിക്കും. പുതിയ നിരക്കനുസരിച്ച് റൂവിയിൽ നിന്നും മസ്കറ്റ് വിമാനത്താവളം വരെയുള്ള 30 കിലോമീറ്റർ ദൂരത്തിന് 5 റിയാലാണ് നൽകേണ്ടി വരിക. നേരത്തെ 1 റിയാൽ 250 പൈസയായിരുന്നു കുറഞ്ഞ നിരക്ക്. രാത്രി 1 റിയാൽ 400 പൈസയും. ദുബായ് എക്സ്പോ 2020, ഖത്തർ ഫിഫ ലോകകപ്പ് തുടങ്ങിയോടനുബന്ധിച്ച് ഒമാനിൽ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കാനുള്ള സാധ്യത മുൻനിർത്തിയാണ് നിരക്കുകളിൽ കുറവ് വരുത്തിയതെന്ന് മർഹബ ടാക്സി പ്രൊജക്ട് ഡയറക്ടർ യൂസുഫ് അൽഹൂത്തി പറഞ്ഞു. സഞ്ചാരികൾ കൂടുതലായി എത്തുമ്പോൾ മികച്ച നിരക്ക് നൽകുന്നതിന് പ്രാധാന്യമേറെയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒമാനിലെ 3 ഓൺലൈൻ ടാക്സി സേവനദാതാക്കളിൽ ഒന്നാണ് മർഹബ. ഓ ടാക്സിയും മൊവസലാത്തുമാണ് മറ്റുള്ളവ. ഓൺ ഡിമാൻഡ് സേവനങ്ങൾക്ക് പുറമെ സുൽത്താൻ കാബൂസ് തുറമുഖം, ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ നിന്ന് സർവീസ് നടത്താനും മർഹബക്ക് അനുമതിയുണ്ട്. ഓൺ ഡിമാൻഡ് ടാക്സി സേവനങ്ങൾക്ക് ഉയർന്ന നിരക്കാണെന്ന് പരാതി സഞ്ചാരികൾ ഉന്നയിച്ചിരുന്നു. 282 തടവുകാർക്ക് ഒമാൻ മാപ്പ് നൽകി. വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട 282 പേർക്ക് സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് മാപ്പ് നൽകി. ഔദ്യോഗിക വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പ്രത്യേക മാപ്പ് ലഭിച്ചവരിൽ 123 പേർ വിദേശികളാണ്. ജോലി നഷ്ടപ്പെട്ട സ്വദേശികൾക്ക് ആശ്വാസവുമായി ഒമാൻ സെൻട്രൽ ബാങ്ക്. സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ടവർക്ക് വായ്പകളും മറ്റു ബാധ്യതകളും തിരിച്ചടക്കാൻ അധിക സമയം അനുവദിക്കാൻ സെൻട്രൽ ബാങ്ക് രാജ്യത്തെ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ബാങ്കുകളിൽ നിന്നും ഫൈനാൻസിംഗ് ലീസിംഗ് കമ്പനികളിൽ നിന്നുമെല്ലാം എടുത്ത വായ്പകൾ തിരിച്ചടക്കാൻ പ്രയാസപ്പെടുന്നതായി സാമൂഹിക മാധ്യമങ്ങളിൽ സ്വദേശികൾ അഭിപ്രായപ്പെട്ടത് കണക്കിലെടുത്താണ് കേന്ദ്ര ബാങ്കിൻ്റെ ഇടപെടൽ. ജോലി നഷ്ടപ്പെട്ട സ്വദേശികൾക്ക് അവർ വായ്പയുടെ തിരിച്ചടവ് നിർത്തിയത് മുതൽ 12 മാസമാണ് അധിക സമയം നൽകിയത്. ഈ സമയം വായ്പ തവണ തിരിച്ചടക്കേണ്ടതില്ല. പുതിയ ജോലി ലഭിച്ച ശേഷം വായ്പയുടെ തിരിച്ചടവ് സംബന്ധിച്ച കാര്യങ്ങൾ പുനർനിർണയം നടത്താനും കേന്ദ്ര ബാങ്ക് നിർദ്ദേശിച്ചു. ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ബുദ്ധിമുട്ടനുഭവിക്കുന്നവരുടെ എണ്ണം കൃത്യമായി മനസ്സിലാക്കി അവരുമായി നേരിട്ട് ബന്ധപ്പെട്ട ശേഷം അനുയോജ്യമായ പരിഹാര നടപടികൾ കൈക്കൊള്ളണമെന്നും സെൻട്രൽ ബാങ്ക് നിർദ്ദേശിച്ചു. GCCയിലെ മുൻനിര ഹൈപ്പർമാർക്കറ്റ് ശൃംഖലയായ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റിൻ്റെ 7-ാമത് ബ്രാഞ്ച് സലാലയിൽ ഈ മാസം 24-ന് തുറക്കും. രാവിലെ 9:30 നടക്കുന്ന ചടങ്ങിൽ ദോഫർ ഗവർണർ മുഹമ്മദ് ബിൻ സുൽത്താൻ അൽ ബുസൈദി ഉദ്ഘാടനം നിർവഹിക്കും. സ്വദേശി പ്രമുഖർ, നെസ്റ്റോ ഗ്രൂപ്പ് മാനേജ്മെൻറ്റ് പ്രതിനിധികൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കും. ഒമാനിലെ 7-ാമത്തെയും GCCയിൽ 76-ാമത്തെയും ശാഖയാണിത്. 2021-ഓടെ ഒമാനിലെ ശാഖകളുടെ എണ്ണം 15-ആയും മൊത്തം GCCയിലെ 100-ആയും ഉയർത്തുകയാണ് ലക്ഷ്യമെന്നും അടുത്ത വർഷം പ്രവർത്തനം ഖത്തറിയിലേക്ക് വ്യാപിക്കാനും പദ്ധതിയുണ്ടെന്ന് നെസ്റ്റോ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ അറിയിച്ചു.